Hi friends, innu nammal ivide cheyan povunnathu permanent blow dry aanu. Appam aadyam thanne nammal hair wash cheyanam. Nannayittu dirt ellam wash cheyanam. Appo nammal aadyam shampoo ittu onnu rough aayittu kazhugi. Adu kazhinju pinne nammal randamathu pinne shampoo theichu onnum kooda wash cheyanam. എന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ചെളി ഫുള്ള് പോയി അല്ലെങ്കിൽ എണ്ണമയം ഒന്നുമില്ല. അങ്ങനെ ഫീൽ ചെയ്യുന്നവരെ നമ്മൾ ആ ഹെയർ വാഷ് ചെയ്യും. അപ്പം ഇതിൽ ഹെയറിൽ ഫുള്ള് ഡേർട്ട് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് ടവൽ റാപ്പ് ചെയ്ത് ഇതിന് ശേഷം നമ്മൾ ഫുൾ ഹെയർ ഡ്രൈ ആക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹീറ്റിലിടാൻ പാടില്ല. ആദ്യം നമ്മൾ ചെറിയ കോൾഡിലിട്ട് വേണം ഫുൾ ഡ്രൈ ആക്കാൻ വേണ്ടി. ഒന്ന് വെള്ളമൊക്കെ അത്യാവശ്യം വലിഞ്ഞു ഹെയറിൽ വെള്ളമൊന്നും ഇല്ലയെന്ന് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹീറ്റിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് ഫുൾ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഹീറ്റിലേക്ക് മാറാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ ഹീറ്റിലേക്ക് മാറിയ മുടി ഡാമേജ് ആവും വേഗം തന്നെ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇതിന് ശേഷം നമ്മൾ ക്രീം അപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ക്രീം എടുത്തിട്ട് ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ടാണ് അപ്ലിക്കേഷൻ പോകുന്നത്. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഈ ഫുൾ ഹെയർ നമ്മൾ ക്രീം അപ്ലിക്കേഷൻ ചെയ്ത് മെൽസിഫൈ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഹെയർ നിർത്താൻ തന്നെ നമ്മൾ നോക്കണം. നമ്മൾ ബെൻഡായി കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ട് അതേപോലെ ബെൻഡായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ബോണ്ടിൻ്റെ ക്രീമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബോണ്ട് വന്നിട്ട് ഏത് രീതിയിൽ നമുക്കാക്കണം ആ രീതിയിലേക്ക് ഹെയർ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്രീം അപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ സ്പീഡായിട്ട് മെൽസിഫൈ ചെയ്യണം. ഇത് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെൽസിഫൈ ചെയ്യുമ്പോൾ എല്ലാ സൈഡിലും എല്ലായിടത്തും എത്തണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മെൽസിഫൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഒന്ന് ചീകി ഇടുകയും വേണം. ഇത് നമ്മളൊരു 20 മിനിറ്റാണ് നമ്മൾ ഹെയറിൽ വെക്കുക ഈ ക്രീം. അതിനനുസരിച്ച് തന്നെ നമ്മൾ നോക്കുകയും വേണം, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ബോണ്ട് പൊട്ടാതെ. ഇതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യും, വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നത്, സ്ട്രെയിറ്റനിങ് എത്രത്തോളം നല്ല സ്ട്രെയിറ്റനിങ് കൊടുക്കണം, പറ്റുന്ന പോലെ തന്നെ ഫുൾ നല്ല ബലത്തിൽ പിടിച്ച് മുടി സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യും. നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് സ്കാൽപ്പിലായാലും കുഴപ്പമില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കഴുകുന്നത്. ഈ തീരെ ഉള്ളില്ലാത്ത കൊണ്ടാണ് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് വാഷ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്, ഇങ്ങനെയായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.